ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദേ ഒരു കപ്പ് അരിമാവ് തലേന്നത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഫേസ് ബ്രൈറ്റനിങ് ക്രീം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് എൻ്റെ മകളാണ് വന്നിരിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാപ്പിപ്പൊടി എന്ത് സിമ്പിളായിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു അരിമാവിലേക്ക് കാപ്പിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വേറൊരു ഐറ്റം കൂടിയുണ്ട്, അതാണ് മഞ്ഞൾപ്പൊടി. അതെ, തീർച്ചയായിട്ടും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് ഫേസിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും അളവൊന്നും വേണ്ട കേട്ടോ. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് പേർക്ക് ഇടാനുള്ള സാധനമുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഡീപ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അത് നന്നായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും അരിമാവൂടെ തീർച്ചയായിട്ടും അതിലേക്ക് ലയിച്ച് ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുഞ്ഞാണിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. നല്ല അടിപൊളി പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു യെല്ലോ കളർ രീതിയിൽ അതിനകത്ത് ഒരു സ്ക്രബ് പോലെയൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ മോളാണ് സ്ക്രബ് ചെയ്യാനും വന്നിരിക്കുന്നത്. അതായത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും ഫേസ് കാണിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാനിവിടെ മോളെ തന്നെ എടുത്തത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലുപരി ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും ഇട്ട് കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പാക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുട്ടികൾക്ക് നമ്മളധികം കെമിക്കൽസ് ഒരു സാധനങ്ങളും യൂസ് ചെയ്യരുത് എന്നാണ് പൊതുവേ ഡോക്ടേഴ്സ് പോലും പറയുന്നത്. സോപ്പ് പോലും കുഞ്ഞുങ്ങളുടെ ഫേസിനൊന്നും അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. പക്ഷേ ഇത് നാച്ചുറലായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസൊക്കെ ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. കണ്ടിന്യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് സഡൻ റിയാക്ഷൻ ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത്, അതുപോലെ റിസൾട്ടും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മോളുടെ മുഖത്ത് പിമ്പിൾസൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. എന്നാലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും, പക്ഷേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരുന്ന ആ ഒരു ഫീലില്ലേ, നല്ല ക്ലീൻ നീറ്റായിട്ട് നമ്മുടെ ഫേസ് കിട്ടും. ഇതേപോലെ കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്ത് നോക്കുക. അരമണിക്കൂർ വെച്ചാൽ മതി. ബൈ ബൈ, എല്ലാവരും നോക്കണേ.